പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് ത്രീ പോയിന്റ് ത്രീയുടെ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ തൊട്ടാണ് കേട്ടോ അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഫസ്റ്റ് എ എ ബി ക്വസ്റ്റിൻ്റെ ഇഫ് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി അപ്പൊ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി വൺ എയ്റ്റി ഡിഗ്രി ആണെങ്കിൽ ഇതൊരു പാരലോഗ്രം ആകുമോ എന്നാണ് ക്വസ്റ്റിനെ അപ്പൊ നമുക്ക് ഇവിടെ ഒരു പിക്ചർ വരച്ച് നോക്കാം എ ബി സി ഡി അപ്പൊ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി അല്ലേ അപ്പൊ നമ്മൾ പാരലോഗ്രാം പഠിച്ചപ്പം ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽന്ന് പഠിച്ചല്ലേ അപ്പം വൺ എയ്റ്റി ഡിഗ്രി ആണ് എന്തായിരിക്കണം രണ്ടും കൂടെ സപ്ലിമെന്ററി ആകണം നമ്മൾ അഡ്ജസ്റ്റന്റ് ആംഗിൾ സപ്ലിമെന്ററി ആണെന്ന് പഠിച്ചു അതായത് ഈ ആംഗിളും ഈ ആംഗിളും കൂടെ സപ്ലിമെന്ററി ആണെന്ന് പഠിച്ചു അല്ലേ അപ്പൊ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി സപ്ലിമെന്ററി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല പക്ഷെ ഇതെന്താകാം വൺ എയ്റ്റി ഡിഗ്രി ആകാം ഏത് കേസിലാണെന്ന് അറിയാമോ ആംഗിൾ ഡിയും ആംഗിൾ ബിയും നയൻറ്റി ഡിഗ്രി വെച്ചാകുവാണെങ്കിൽ ഇതെന്താകാം സപ്ലിമെന്ററി ആകാം വൺ എയ്റ്റി ഡിഗ്രി ആകാം അതായത് ഇതൊരു സ്ക്വയർ ആണെങ്കിൽ ഈ ആങ്കിളും ഈ ആംഗിളും എന്താവും ഓപ്പോസിറ്റ് ആംഗിൾസ് നയന്റി ഡിഗ്രി ആകും അതേപോലെ ഇത് റെക്റ്റാങ്കിൾ ആണെങ്കിലും ഇതെന്താകും രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് നയന്റി ഡിഗ്രി ആകും അല്ലെ പാരലോഗ്രം സ്ക്വയറും ആകാം റെക്റ്റാംഗിളും ആകാം കേട്ടോ റെക്റ്റാംഗിളിന്റെയും ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരൽ ആണ് അല്ലേ സ്ക്വയറിന്റെയും ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരൽ ആണല്ലേ അപ്പം ഒരു പാരലോഗ്രാം എന്ന് പറയുന്നത് സ്ക്വയറും ആകാം റെക്റ്റാംഗിളും ആകാം അപ്പോൾ ഇത് സ്ക്വയറും റെക്റ്റാംഗിളും ആകുന്ന കേസിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്താൽ എന്താകും വൺ എയ്റ്റി ഡിഗ്രി ആവും അപ്പം രണ്ട് നയൻ്റി ആണെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം വൺ എയ്റ്റി ആകത്തുള്ളൂ അപ്പം നമുക്കിതിനാൻസർ എന്ത് എഴുതാം ഇത് വൺ എയ്റ്റി ആകാം അല്ലേ ക്യാൻ ക്യാൻ ബി ബട്ട് നീഡ് നോട്ട് ബി മനസ്സിലായെന്നെങ്കിൽ പറഞ്ഞേ ഇത് നയൻറ്റി ഡിഗ്രി വരുമ്പോൾ മാത്രമേ എന്താകത്തുള്ളൂ രണ്ട് ആംഗിൾസും കൂടെ ആഡ് ചെയ്യുമ്പോൾ വൺ എയ്റ്റി വരത്തുള്ളൂ അത് സ്ക്വയറോ പാരലോഗ്രോ ആകുമ്പോഴേ ആകത്തുള്ളൂ കേട്ടോ നെക്സ്റ്റ് നോക്കിയേ എ ബി ഈസ് ഈക്വൽ ടു ഡി സി ഈസ് ഈക്വൽ ടു എറ്റ് സെൻറ്റിമീറ്റർ അതായത് എ ബി ഡി സി ഇത് രണ്ടും എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എയ്റ്റ് സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ പിന്നെന്താണ് എ ഡി ഈസ് ഈക്വൽ ടു ഫോർ സെൻറ്റിമീറ്റർ ആൻഡ് ബി സി ഇസ് ഈക്വൽ ടു ഫോർ പോയിന്റ് ഫോർ സെൻറ്റിമീറ്റർ ഈ മെഷർമെന്റ് വന്നാൽ ഇതൊരു പാരലോഗ്രമാകുമോ ഇല്ലല്ലേ പാരലോഗ്രത്തിന് എന്തായാലും നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചേ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ എന്ന് നമ്മൾ പഠിച്ചല്ലേ അപ്പൊ ഈ സൈഡും ഈ സൈഡും ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് എന്തല്ല ഈക്വൽ അല്ല അപ്പൊ ഇത് എന്താവത്തില്ല ഒരു പാരലോഗ്രം പാരലോഗ്രല്ല അല്ലേ അപ്പൊ ആൻസർ നമുക്ക് എന്ത് എഴുതാം നോ ഇനിയ പാരലോഗ്രം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ

നോ നമുക്ക് െന്തായിരുന്ന റീസൺ ഇൻ എ പാരലോഗ്രാം ഓപ്പോസിറ്റ്സ് ആംഗിൾസ് ആർ ഈക്വൽ ബട്ട് ഹിയർ ആംഗിൾ എ നോട്ട് ഈക്വൽ ടു ആംഗിൾ സി ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ അല്ല നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിയേ ഡ്രോ എ റഫ് ഫിഗർ ഓഫ് എ ക്വാർഡിലേറ്റർ ദാറ്റ് ഈസ് നോട്ട് എ പാരലോഗ്രാം ബട്ട് ഹാസ് എക്സാക്ട്ലി ടു ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ഈക്വൽ മെഷർ അപ്പൊ ഇതൊരു ക്വാഡ്രലേറ്ററിന്റെ ഒരു ഫിഗർ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ പക്ഷെ ഇതെന്തല്ല പാരലോഗ്രമല്ല പക്ഷെ അതിന്റെ രണ്ട് ഓപ്പോസിറ്റ്സ് ആംഗിൾസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ മെഷറിൽ ഉള്ളതാണ് അല്ലേ കൈൻസ് ഓഫ് ക്വാഡിലേറ്ററിൽ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു കൈൻസ് ഓഫ് കാഡിലേറ്റർ നമ്മൾ ഏതൊക്കെയായിരുന്നു പഠിച്ചേ ട്രപ്പേസിയം പഠിച്ചു കൈറ്റ് പഠിച്ചു പിന്നെന്താണ് പഠിച്ചത് പാരലോഗ്രം പഠിച്ചു ഇത് മൂന്നുമാണ് പഠിച്ചത് അല്ലേ അപ്പൊ ഇത് മൂന്നെണ്ണവും പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ടൈപ്പ് ഓഫ് ക്വാർഡിലേറ്റർ അതിന്റെ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്ലാന്ന് പറഞ്ഞല്ലേ അത് ഏതായിരുന്നു പറഞ്ഞത് കൈറ്റിനായിരുന്നു പറഞ്ഞല്ലേ കൈറ്റിന്റെ നോക്കേ ഇതാണ് കൈറ്റ് അല്ലേ അപ്പൊ ഈ കൈറ്റിന്റെ ഈ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ അപ്പൊ കൈറ്റിന്റെ ഈ രണ്ട് ആംഗിൾസ് എന്താണ് ഈക്വൽ ആണ് ഇപ്പൊ നോക്കി ഇത് പാരലോഗ്രം അല്ല